ഫിലിം സൊസൈറ്റി പ്രവർത്തനവും പത്രപ്രവർത്തനവും ബാങ്ക് ഉദ്യോഗമൊക്കെയായി നടന്ന ഒരു ചെറുപ്പക്കാരൻ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടും സുഹൃത്തുക്കളുടെ പ്രേരണ കൊണ്ടും തിരക്കഥാകൃത്തായി മാറുന്നു. മലയാളത്തിന് എന്നും അഭിമാനിക്കാവുന്ന ഒരുപിടി തിരക്കഥകൾ അദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നുണ്ടാവുന്നു. സിനിമയ്ക്കകത്തും പുറത്തും ബന്ധങ്ങൾക്ക് പവിത്രത കൽപ്പിക്കുന്ന ഇദ്ദേഹത്തിന് പുതിയ തലമുറയുടെ സിനിമയോടുള്ള സമീപനത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറ പ്രശ്നങ്ങളോടുള്ള സമീപനം എന്താണ്? നേരെ ചൊവ്വയിൽ തിരക്കഥാകൃത്ത് ശ്രീ ജോൺ പോൾ. എൻ്റെ ഒരു വിലയിരുത്തൽ പറയട്ടെ, ശരിയല്ലെങ്കിൽ തിരുത്തണം. വളരെ മികച്ച തിരക്കഥകൾ എഴുതിയ ജോൺ പോൾ താനാണെന്ന് പറഞ്ഞ് മറ്റാരെങ്കിലും വന്നാൽ അതുപോലും താങ്കൾ സമ്മതിച്ചു കൊടുത്തുന്നിരിക്കും. സ്വന്തം ആത്മാഭിമാനത്തിനപ്പുറത്ത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരാളാണോ താങ്കൾ? എനിക്ക് ഞാനാണെന്ന് ഘോഷിച്ച ശേഷം മാത്രം സമർത്ഥിക്കാൻ കഴിയുന്ന ഐഡൻറ്റിറ്റി ഉള്ളുവെങ്കിൽ ആ ഐഡൻറ്റിറ്റി ഞാൻ അർഹിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ ബിഹേവിയറൽ പാറ്റേൺ ഒരുപാട് പേരെ പ്രീതിപ്പെടുത്തുന്നു എന്നുള്ളത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. താങ്കൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളേറെ അപ്രീതി ജീവിതത്തിൽ ഓരോ നിമിഷവും എന്നെ തേടി വരുന്നുണ്ട്. പക്ഷേ എന്ന് കരുതി അതിനെ പ്രീതിയാക്കി മാറ്റാൻ വേണ്ടി എനിക്ക് എന്നെ മാറ്റാനാവില്ല. അതെൻ്റെ ഒരു എന്താ പറയുക, പെരുമാറ്റ ഭാഷയുടെ ജന്മപ്രകൃതമാണ്. ഞാനിത് ചോദിക്കാൻ ഒരു കാരണമുണ്ട്. മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ട വന്നത് താങ്കളുടെ തിരക്കഥയായിരുന്നു. പക്ഷേ ആ സിനിമയുടെ പോസ്റ്ററിലും അതിൻ്റെ VCDയിലും ഒക്കെ പത്മരാജൻ്റെ പേരായിരുന്നു. അതുപോലെ അതിരാത്രം എന്ന സിനിമയിൽ താങ്കൾ സൃഷ്ടിച്ച കഥാപാത്രമാണ് താരാദാസ്. ആ താരാദാസിനെ മറ്റൊരു സിനിമയിൽ മറ്റൊരു തിരക്കഥാകൃത്ത് പിന്നീട് അവതരിപ്പിച്ചു. അപ്പോഴും താങ്കളൊന്നും മിണ്ടുന്നില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഡിഫൻഡ് ചെയ്യാൻ കഴിയുന്നോ കഴിയുന്നില്ലയോ എന്നുള്ളതല്ല അതിലെ പ്രശ്നം. അങ്ങനെ ഡിഫൻഡ് ചെയ്ത് മാത്രമേ നിങ്ങളുടെയൊക്കെ ഓർമ്മയിലത് തികട്ടി വരുന്നുള്ളൂവെങ്കിൽ ആ ഓർമ്മ ശക്തമല്ലെന്നാണ് അതിന് ഞാൻ കാണുന്ന വ്യാഖ്യാനം. കാരണം അതിരാത്രം ഞാൻ എഴുതിയതാണെന്നും താരാദാസ് എൻ്റെ കഥാപാത്രമാണെന്നും ജോണി ലൂക്കോസിനെ പോലെ കുറച്ച് പേരുടെ ഓർമ്മയിൽ ബാക്കിയുണ്ടെങ്കിൽ, ഒരു റാപ്പറിൻ്റെ പുറത്ത് പത്മരാജൻ്റെ പേരച്ചടിച്ചതുകൊണ്ട് മുന്നാമനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന് പറയുന്ന എൻ്റെ തിരക്കഥയിലെ എൻ്റെ ജീവിത സങ്കല്പം എൻ്റേതല്ലാതായി മാറും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോൾ അതിരാത്രം എന്ന സിനിമ വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ കോഴിക്കോട് നഗരത്തിൽ അന്തരിച്ച ടി ദാമോദരനും ഞാനും കൂടെ അളകാപുരിയിൽ നിന്ന് നടക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ പോസ്റ്റർ ഞാൻ കാണുന്നു. അവിടെ തിരക്കഥാകൃത്തായിട്ട് ടി ദാമോദരൻ്റെ പേരാണ് കണ്ടത്. പുള്ളി പറഞ്ഞു ഇത് എന്ത് അതിക്രമമാണ് എന്ന് എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പുള്ളി എക്സ്ക്ലെയിം ചെയ്ത് ഞാൻ ഓർക്കുന്നു. ഇതെല്ലാം കച്ചവടത്തിൻ്റെ ഒരു ഒരു കമ്പോള സ്ഥിതികൾ കൊണ്ട് നടക്കുന്നവർക്ക് ചരിത്രബോധമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനൊരു പേര് മാറ്റി വെച്ചാൽ അത് കൂടുതൽ വിൽപ്പനയെ സഹായിക്കുമെന്നുള്ളതിൻ്റെ പേരിലോ അവർ നടത്തുന്ന ചില തന്ത്രങ്ങളാണ്. അതിനോട് പ്രതികരിക്കേണ്ടത് എൻ്റെ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമായി. പ്രതികരണമായാലും ഇടപെടലായാലും ചെയ്യേണ്ട ചില സന്ദർഭങ്ങളുണ്ട്. അത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ കടമ തന്നെയല്ലേ? അതിന് പകരം അത്തരം ഇടപെടലുകൾ എത്രത്തോളം ക്രിയേറ്റീവായിട്ടുള്ള എൻ്റെ അംശത്തെ ന്യായീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇപ്പോൾ ബൽറാം വേഴ്സസ് താരാദാസ് എന്ന് പറയുന്ന ചലച്ചിത്ര സങ്കല്പം ആദ്യം ആലോചിക്കുമ്പോൾ അവർ ഞാനുമായി ചേർന്ന് തന്നെയാണ് ആലോചിച്ചത്. അന്നും എന്നെ അത് മോഹിപ്പിച്ചിരുന്നില്ല. കാരണം ഒരു താരാദാസിനെ സൃഷ്ടിക്കുക, അയാളുടെ ഒരു ജീവിത വ്യാപനത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതിലെ എൻ്റെ ഒരു പാഷൻ അതിനാത്രം എന്ന സിനിമയോട് കൂടി തീർന്നിരുന്നു. ടി ദാമോദരനും മെയ് വി ശശിയും താല്പര്യമെടുത്തിട്ടാണ് അതിൻ്റെ രണ്ടാം ഭാഗം ആലോചിച്ചത്. ആലോചിച്ച ചർച്ചയുടെ ആദ്യ വൃത്തത്തിൽ ഞാനുണ്ടായിരുന്നു. പിന്നീട് അതിൽ എനിക്ക് താല്പര്യം തോന്നിയില്ല. അപ്പം എൻ്റെ അറിവോടുകൂടിയല്ല അതവർ ചെയ്യുന്നതെന്ന് ഞാൻ ആരോപിക്കുന്നത് തെറ്റാണ്. എനിക്ക് വേണമെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു വിലപേശൽ നടത്താമായിരുന്നു. അതിന് ഞാൻ തയ്യാറായി. താങ്കൾ ഈ പറയുന്ന എത്തിക്സ് ഒക്കെ ഉള്ളതാണോ ഈ സിനിമാ ലോകം? എനിക്ക് എൻ്റേതായ എത്തിക്സ് പാലിച്ചേ മതിയാവും. എൻ്റെ വ്യക്തിസത്തയുടെ ഭാഗമാണ്. സിനിമയിൽ വന്നതുകൊണ്ട് സിനിമയുടെ എത്തിക്സാണ് എനിക്ക് ബാധകമെന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഭാഷയിൽ കോടമ്പക്കം സംസ്കാരത്തിന് ഞാൻ വഴിപ്പെട്ടു പോയെന്ന്, അതിൽ വഴിപ്പെടാതെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഐഡൻറ്റിറ്റി ഉള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ജീവിതഗന്ധിയായ ജീവിതസ്പർശിയായ കുറേ തിരക്കഥകൾ താങ്കൾ എഴുതിയിട്ടുണ്ട്. അത് ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ എടുത്തുപയോഗിക്കുന്ന ഭരതനെയും മോഹനെയും പോലെയുള്ള സംവിധായകരാണ് അത് സിനിമയാക്കിയത്. അപ്പോൾ അപ്പോഴും എന്തൊക്കെ സിനിമയിൽ കാണിക്കാം, എന്തൊക്കെ ആവരുത് എന്നൊരു നിശ്ചയം, അങ്ങനൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല? മുൻകൂട്ടി ഇന്നത് കാണിക്കാം ഇന്നത് കാണിക്കാൻ പാടില്ല എന്ന് കള്ളം തിരിച്ചിട്ടല്ല, നമ്മൾക്ക് പറയാനുള്ള, നമ്മൾ ആ കഥയിലൂടെ അല്ലെങ്കിൽ ആ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതത്തിൻ്റെ ചീളുണ്ട്. അത് ഏറ്റവും സത്യസന്ധമായി വൈകാരികമായ ഊഷ്മളതയോടുകൂടി ദൃശ്യസങ്കല്പങ്ങളിൽ വിധാനിക്കുന്നതിന് എന്ത് കാണിക്കണമോ എന്ത് പറയണമോ അത് മാത്രം പറയുക എന്നുള്ളതാണ് അതിൻ്റെ അളവ് മാത്രം. അതിന് ആവശ്യമില്ലാത്തത് അതിൽ കുത്തിച്ചെലുത്തുമ്പോൾ അത് ഈ കലർപ്പുകൾ ചേർത്ത് ഇതിനെ കമ്പോളവൽക്കരിക്കാനുള്ള ശ്രമവും അതൊക്കെ പലപ്പോഴും ചെയ്യേണ്ടി വന്നതാണ്. ചെയ്തപ്പോഴെല്ലാം കുറ്റബോധം തോന്നിയിട്ടുണ്ട്, പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരു കഥ പറയാൻ ഒരു നടിയുടെ പ്രസവം ആ സിനിമയിൽ കാണിക്കേണ്ടത് ആവശ്യമാണെന്ന് പ്ലസിക്ക് തോന്നുകയും അത് കാണിക്കാൻ ഒരുമ്പെടുകയും ചെയ്തതിനെ വിമർശിക്കുന്നതിനെക്കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? വിമർശകരെക്കുറിച്ച് എനിക്ക് പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ബ്ലസ്സിയുടെ ഒരു കഥയുടെ ആവിഷ്കാരത്തിന്, അതിൻ്റെ കലാപരമായ ഒരു വിന്യാസത്തിന്, ദൃശ്യപരമായ തലത്തിൽ അത്തരത്തിലുള്ള രംഗം ആവശ്യമാണെന്നുള്ളത് ആ സിനിമ കൊണ്ട് ബ്ലസ്സിക്ക് ന്യായീകരിക്കാൻ കഴിയുന്നുവെങ്കിൽ
അത് അനുവദനീയം എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദമാണ് താങ്കളുടെ ചോദ്യത്തിൻ്റെ പുറകിലുള്ളതെങ്കിൽ, ബ്ലസ്സിയുടെ പല ചിത്രങ്ങളിലും ബ്ലസ്സി എന്തെല്ലാം രംഗങ്ങൾ ചിത്രീകരിക്കുന്നു, അവയെ കൂട്ടി മുൻകൂട്ടി നോട്ടീസ് അച്ചടിച്ച് ഇറക്കിയിട്ടുള്ള ഒരു വിളംബരം മുമ്പ് പതിവില്ല. തന്മാത്ര എന്ന് പറയുന്ന ചിത്രത്തിൽ, പിന്നീട് കണ്ട ശേഷം ചിത്രത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് ബ്ലസ്സി തന്നെ വേണ്ടെന്ന് തീരുമാനിച്ച് ഒഴിവാക്കിയ രംഗങ്ങളുണ്ട്. അവ ഇതിനേക്കാളേറെ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വരുന്ന രംഗങ്ങളാണ്. ആ രംഗത്തെക്കുറിച്ച് അത് ചിത്രീകരിക്കുന്നതിന് മുമ്പ് ഒരു വിളംബരവും നമ്മളിവിടെ മാധ്യമങ്ങളിൽ കണ്ടില്ല. ഇപ്പോൾ ഒരു പ്രസവരംഗം ചിത്രീകരിക്കുന്ന ലോക സിനിമയിൽ ആദ്യമായിട്ടല്ല. അതിമനോഹരമായി പ്രസവരംഗങ്ങളിൽ ഭർത്താവ് കൂടെ നിൽക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുകയും കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ കണ്ണ് നിറയുന്ന വിധത്തിൽ, ആ സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും ടെൻഷൻ നിറഞ്ഞൊരു മുഹൂർത്തത്തിൽ ആ സ്ത്രീയോട് ചേർന്ന് നിന്നുകൊണ്ട് അവർ വേദനയാൽ പൊളയുമ്പോൾ കൈയെടുത്തിട്ട് ഭർത്താവിൻ്റെ കൈത്തണ്ടയിൽ അമർത്തുമ്പോൾ അവളുടെ ശരീരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അവളുടെ കവിളിലേക്ക് തൻ്റെ ചുടു നിശ്വാസം ഊതി അവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് അവളുടെ കണ്ണീർ തുടച്ചു മാറ്റുന്ന ഒരു ഭർത്താവിനെ കാണിക്കുമ്പോൾ ആ ഒരു സാമീപ്യം നൽകുന്ന ഒരു സാന്ത്വനവും സുരക്ഷിതത്വവും പ്രേക്ഷകന് കൂടി സംബന്ധിച്ച് കിട്ടുകയാണ്. അത്തരത്തിൽ വൈകാരികമായ കലാസുപഗതിയോടുകൂടി തന്നെ ഇത് പ്രദർശിപ്പിക്കാം. അങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം പറയേണ്ടത് ബ്ലസ്സിയും സിനിമയുമാണ്. പക്ഷേ അങ്ങനെ ചിത്രീകരിക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ഒരു പ്രസവം ചിത്രീകരിക്കാൻ പോകുന്നു എന്ന് മുൻകൂട്ടി പറഞ്ഞത് അതിൻ്റെ ഒരു തത്സമയ എന്താ പറയുക വിവരണം പോലെ, ഇത്രയെത്ര ആളുകൾ പുറത്തു നിന്നു, ഇത്ര എത്ര ആളുകൾ നിന്നു, ഇത്ര എത്ര ആളുകളാണ് ചിത്രീകരിച്ച്, ഇത്ര ക്യാമറ ഉപയോഗിച്ചു എന്ന് പറയുന്നത് വാർത്താ പ്രാധാന്യമുള്ള ഒരു വിഷയമായി പുറത്ത് വന്നതിൽ ബ്ലസ്സിക്ക് പങ്കുണ്ടെങ്കിൽ ബ്ലസ്സിയെക്കുറിച്ചുള്ള എൻ്റെ മനസ്സിലെ നല്ല ചിത്രത്തിന് അത് മംഗലേൽപ്പിക്കുന്നുണ്ട്. അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടാവരുത് എന്നാണ് അദ്ദേഹത്തിലെ ചലച്ചിത്രകാരൻ്റെ നല്ല വശങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ പ്രാർത്ഥന. നല്ല വശങ്ങളുണ്ടെന്ന് താങ്കൾ തന്നെ സമ്മതിക്കുന്ന ബ്ലസ്സിയെപ്പോലെ ഒരു സംവിധായകൻ കച്ചവടതന്ത്രമായി ഇത് ഉപയോഗിച്ചു എന്ന് പറയാനുള്ള ന്യായം എന്താണ്? അതിൻ്റെ പുറകിൽ ഒരു കമ്പോള താല്പര്യമാണ് ഉള്ളതെങ്കിൽ അത് നീചമാണ് എന്ന് ഞാൻ എവിടെയും പറയും. കാരണം ബ്ലസ്സിയിലെ ഒരു ചലച്ചിത്രകാരൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ സെൻസർ ബോർഡിനേക്കാൾ ഏറെ അധികാരവും അർഹതയും സ്വാതന്ത്ര്യവുമുള്ളത് ബ്ലസ്സിയിലെ ചലച്ചിത്രകാരന് തന്നെയാണ്. താൻ വിശ്വസിക്കുന്ന ജീവിതത്തോട്, താൻ അവതരിപ്പിക്കാനും വ്യാഖ്യാനിക്കാനും ആഗ്രഹിക്കുന്ന ജീവിത ദർശനത്തോട് എത്രത്തോളം ചേർന്ന് പോകുന്നു എന്നുള്ളത് ചിത്രം കൊണ്ട് ന്യായീകരിക്കാൻ കഴിയുമ്പോഴേ ഒരു കലാകാരന് ഏത് അതിർത്തികളെയും ലംഘിക്കാനാവും. വാദത്തിന് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്, സിനിമ കൊണ്ട് ബ്ലസ്സി അത് ന്യായീകരിക്കില്ല എന്ന് മുൻകൂട്ടി എങ്ങനെയാണ് പറയാൻ കഴിയുക? ബ്ലസ്സിക്ക് മാത്രമേ അത് ഷൂട്ട് ചെയ്തത് എന്തിനെന്നുള്ളത് ഏറ്റവും നന്നായി അറിയാവുന്നത് ബ്ലസ്സിയാണെങ്കിൽ അത് ബ്ലസ്സിയെ എന്തുകൊണ്ട് വിശ്വസിക്കാൻ കഴിയുന്നില്ല? എൻ്റെ വാദമുഖവും എൻ്റെ നിലപാടും ഈ രംഗം ഈ സിനിമയിൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല. ഇങ്ങനെയൊരു രംഗം ഈ സിനിമയിലുണ്ടെന്നും അത് ചിത്രീകരിക്കുന്നു എന്നുള്ളതുമായ വാർത്ത മുൻകൂട്ടി ഒരു വിവാദം സൃഷ്ടിക്കുന്ന സെൻസേഷനാക്കി മാറ്റുന്നതിനോടാണ്. ആ സിനിമയ്ക്ക് അങ്ങനെ ഒരു സീൻ അത്യാവശ്യമാണെങ്കിൽ സാമൂഹിക പ്രതികരണങ്ങളെ ഓർത്ത് അത് ഒഴിവാക്കുന്നതിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാനാണ് ബ്ലസ്സിയുടെ സ്ഥാനത്തെങ്കിൽ രണ്ട് ചോയ്സ് എൻ്റെ മുമ്പിലുള്ളൂ. ഒന്നുകിൽ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച സിനിമ തന്നെ ഞാൻ അവതരിപ്പിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ സാമൂഹിക പ്രതികരണങ്ങളെ എനിക്ക് ഭീതിയുണ്ടെങ്കിൽ ഞാൻ സിനിമ ചെയ്യാതിരിക്കും. അല്ലാതെ മുട്ടുമടക്കി നട്ടല് മടക്കിക്കൊണ്ട് അവർക്കെല്ലാം എതിർപ്പുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നില്ലെന്ന് പറയുന്ന ദുർബലനായൊരു ചലച്ചിത്രകാരനെ ബ്ലസ്സിയിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിനുള്ള എല്ലാ അധികാരവും സ്വാതന്ത്ര്യവും ബ്ലസ്സിക്കുണ്ട്. ഇത് ഒരു കർമ്മത്തെ അതിന് മുമ്പ് വിളംബരം ചെയ്തതിൻ്റെ പിന്നിലുള്ള മനസ്സ് ആരുടേതായിരുന്നാലും അത് നീചമാണെന്ന്. എനിക്ക് തന്നെ സംശയമായി, താങ്കൾ ബ്ലസ്സിയുടെ ഭാഗത്താണോ? അല്ല, ഞാൻ നല്ല സിനിമയുടെ ഭാഗത്താണ്. സിനിമ ആവശ്യപ്പെടുന്നത് എന്തും ന്യായമെന്ന് വിശ്വസിക്കുന്നതിൻ്റെ ഭാഗത്താണ്. താങ്കളുടെ കൂടി ഭാഗവാക്കായിരുന്ന സിനിമകളിൽ ഒന്നും ഈ പറഞ്ഞതുപോലെ ഒരു സെൻസേഷൻ ഉണ്ടാക്കാനും ആ സിനിമയ്ക്ക് ശ്രദ്ധ കിട്ടാനും വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ലേ? വ്യക്തിപരമായ നിലയിൽ ഞാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാനൊരു സിനിമയുടെ തിരക്കഥാകൃത്ത് മാത്രമായിരുന്നു. അതിൻ്റെ ആവിഷ്കാരത്തിൻ്റെ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എൻ്റെ അധികാര സീമയിൽ മാത്രം പെടുന്ന കാര്യമല്ല. അതിൻ്റെ സംവിധായകൻ അത്തരത്തിലുള്ള ഏതെങ്കിലും താല്പര്യങ്ങൾക്ക് വഴങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുൻകൈയിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, അത് അദ്ദേഹത്തിൻ്റെ കലയോടുള്ള സമീപനമാണ്. സിനിമയിൽ അത്ര സജീവമല്ലെങ്കിലും എഴുത്തിൽ താങ്കൾ സജീവമാണ്. അതുപോലെ പുതിയ കാലത്തെ സിനിമകളെയെല്ലാം താങ്കൾ കൃത്യമായി സൂക്ഷിച്ച് തന്നെ നോക്കുന്നുമുണ്ട്. എന്നിട്ടും പുതിയ തലമുറയിൽ നിന്നൊരാൾ ഒരു തിരക്കഥയ്ക്ക് വേണ്ടി താങ്കളുടെ അടുത്ത് വരാത്തത് എന്തുകൊണ്ട്? വളരെ എളുപ്പത്തിൽ പറയാവുന്നൊരു മറുപടി, എൻ്റെ അടുത്ത് ഒരു വർഷത്തിൽ ആറോ ഏഴോ പേരെങ്കിലും പതിവായി ഇപ്പോഴും ഒരു തിരക്കഥയ്ക്ക് വേണ്ടി വരാറുണ്ട്. അവരിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, എനിക്കിനി എഴുതണമെന്ന് താല്പര്യമുള്ള രീതിയിലുള്ള ഒരു തിരക്കഥയാണ് അവർക്ക് ആവശ്യമെന്നുള്ളത് എന്നെ ബോധ്യപ്പെടുത്താൻ അവർക്കോ എനിക്ക് ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടാണ് ഉള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എനിക്കോ കഴിയാതെ പോകുന്നത് ഇതിൻ്റെ പുറകിലുള്ളൊരു ഒരു കാരണമാണ്. ഞാൻ സിനിമയിൽ സജീവമല്ല എന്ന് പറയുന്നതിന് പോലും ഒരു തിരുത്ത് ആവശ്യമുണ്ട്. തിരക്കഥാകൃത്ത് ജോൺ പോൾ എന്ന് എഴുതി കാണിക്കുന്ന ടൈറ്റിൽ കാർഡിൽ മാത്രമേ ഞാൻ സിനിമയിൽ അസാന്നിധ്യമുള്ളൂ.
നിങ്ങൾ സൂചിപ്പിച്ച പുതിയ തലമുറയിലെ ചലച്ചിത്രകാരന്മാരുമായിട്ട് മാത്രമല്ല ഞാൻ ഇടപഴകുന്നത്. വരാനിരിക്കുന്ന തലമുറ 18 വയസ്സിനും 24 വയസ്സിനും ഇടയ്ക്ക് ചലച്ചിത്ര മാധ്യമവും ദൃശ്യകലാ മാധ്യമവും പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ വിദ്യാർത്ഥികളുമായിട്ട് ദിവസം തോറും അല്ലെങ്കിൽ ആഴ്ച തോറും ഏറ്റവും കൂടുതൽ അടുത്ത് സംവദിക്കുന്ന ഒരാളാണ്. അവരുടെ മനസ്സിലെ ചലച്ചിത്ര സങ്കല്പങ്ങൾ അവർ എൻ്റെ അടുത്താണ് പലപ്പോഴും ആദ്യം തുറന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന താങ്കൾ വിശേഷിപ്പിക്കുന്ന ഈ പുതിയ ജനറേഷൻ ഫിലിം മേക്കേഴ്സിനേക്കാളും അപ് ടു ഡേറ്റ് ആണ് സിനിമയുടെ താരങ്ങളിൽ ഞാൻ. വളരെ പ്രശസ്തരായ തിരക്കഥാകൃത്തുകൾ എടുക്കുക, ഇപ്പോൾ ജോൺ പോളോ, ഡെന്നിസ് ജോസഫോ, കലൂർ ഡെന്നിസോ, ഒരു കാലം കഴിഞ്ഞാൽ അവരുടെ പ്രതിഭ പെട്ടെന്ന് വറ്റുന്നതാണ്. ഞാൻ കടന്നു വരുന്നൊരു കാലഘട്ടം, ആ കാലഘട്ടം എസ് എൽ പുരം സദാനന്ദനും തോപ്പിൽ ബാസിയും കെ ടി മുഹമ്മദും ടി ദാമോദരനും ഷെറീഫും പാപ്പനംകോട് ലക്ഷ്മണനും നിറഞ്ഞാടുന്ന കാലഘട്ടമാണ്. രണ്ട് മഹാസ്തൂപങ്ങളെപ്പോലെ എം ടി വാസുദേവൻ നായരും പത്മരാജനും നിറഞ്ഞാടുന്ന കാലഘട്ടമാണ്. ഞാൻ വന്നു, എൻ്റെ തലമുറയിൽപ്പെട്ട മറ്റാളുകൾ വന്നു, സ്വാഭാവികമായിട്ടും ചിലർ അരങ്ങൊഴിയുന്നു അല്ലെങ്കിൽ അരങ്ങ് വിട്ട് കുറച്ച് നാൾ മാറി നിൽക്കേണ്ടി വരുന്നു. ഇതൊരു കാലപ്രവാഹത്തിനിടയിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. പ്രതിഭ പറ്റുന്നതോ, നമ്മൾ ഒരു കാലഘട്ടത്തിൻ്റെ കുറേ മാറ്റങ്ങളുണ്ട്, മനസ്സിൻ്റെ സഞ്ചാര വേഗത്തിൽ വരുന്ന ഒരുപാട് മാറ്റങ്ങളുണ്ട്, പുതിയ തലമുറ ജീവിതത്തെ കാണുന്ന അനുപാതങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ പിന്തള്ളപ്പെട്ടു പോകും. പുതിയ കുറേ സിനിമകളെ എല്ലാവരും ന്യൂ ജനറേഷൻ സിനിമകളെന്ന് വിളിക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് അത് ന്യൂ ജനറേഷൻ ആവുന്നത് താങ്കളുടെ വിശദീകരണത്തിൽ? എനിക്ക് ഈ ചോദ്യത്തിന് ഒരു മറുചോദ്യമാണ്. അത് എന്ന് മുതലാണ് ന്യൂ ആകുന്നത്? ഇന്ന് രാവിലെ മുതലാണോ, ജനുവരി 1 മുതലാണോ, അത് 5 വർഷം മുമ്പ് മുതലാണോ? അത് വളരെ ആപേക്ഷികമായിട്ടുള്ള ഒരു വിശേഷണം മാത്രമാണ്. പുതിയ ഒരു ധാര എന്ന അർത്ഥത്തിലാണെങ്കിൽ മലയാളത്തിലെ സാമ്പ്രദായിക ചലച്ചിത്ര സങ്കല്പങ്ങളെ ഉടച്ചുകൊണ്ട് ആദ്യം വന്ന നീലക്കുയിലിനെ നമ്മൾ ന്യൂ ജനറേഷൻ എന്ന് പറയണം. ഭാർഗവി നിലയം, പി എൻ മേനോൻ്റെ ചിത്രങ്ങൾ, വിൻസെൻറ്റിൻ്റെ ചിത്രങ്ങൾ, സേതുമാധവൻ്റെ ചിത്രങ്ങൾ, പിന്നെ അത് ഒരു പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടുന്നതും ഒഴിക്കുന്നതിന് നീന്തി പുതിയ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതുമായ സിനിമ എന്ന സങ്കല്പത്തിലാണെങ്കിൽ ഭരതനും കെ ജി ജോർജും പത്മരാജനും മോഹനും അടങ്ങുന്നൊരു തലമുറയാണ് അത്തരത്തിലുള്ള സിനിമ ഇവിടെ പ്രോദ്ഘാടനം ചെയ്തത്. യാത്ര എന്ന സിനിമയിലെ തന്നെന്നം താനെന്നം എന്ന് തുടങ്ങുന്ന പാട്ട് സൗണ്ട് ഓഫ് മ്യൂസിക്കിൻ്റെ ട്രാക്കാണ് എന്നറിഞ്ഞപ്പോൾ, ഇളയരാജ അത് കോപ്പി ചെയ്താണെന്ന് അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ പുതിയ തലമുറയുടെ സിനിമ കാണുമ്പോൾ താങ്കൾ എത്ര തവണ ഞെട്ടണം? ഇളയരാജ അങ്ങനെ ഞെട്ടിയെന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇളയരാജ അതിലെ ഒരു ടൈറ്റിൽ മ്യൂസിക്കിൻ്റെ ഒരു ബീറ്റ് എടുത്തിട്ട് അത് പ്ലേ ചെയ്തുകൊണ്ടൊരു മെലഡി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു, ബാലുമേന്ദ്ര ചിരിച്ചു, ഇളയരാജ ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, മാസ്റ്റേഴ്സ് ആർ ഓൾവേസ് മാസ്റ്റേഴ്സ്, ദേ ലീഡേഴ്സ്. അതൊരു ഒരു ക്രിയേറ്റീവ് ഇൻ്റർപ്രറ്റേഷൻ ഓർ എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിലാണ്, അല്ലാണ്ട് ഒരു പ്ലാജിയറിസത്തിൻ്റെ ഭാഗമായിട്ടല്ല. ആദ്യം ഇളയരാജയുടെ നാവിന്ന് തന്നെയാണ് സൗണ്ട്, നമ്മളിത് എവിടെയോ കേട്ട റിതം എന്നെ മെലഡീനെ മനസ്സിൽ കണ്ടുള്ളൂ. കൃത്യമായിട്ട് അളന്ന് കുറച്ച് ഞാനിത് ഇന്നിടത്തുനിന്നാണ് ഞാൻ ഇൻസ്പയർഡ് അതെന്ന് പറയുന്ന അദ്ദേഹത്തെ പോലത്തെ മ്യൂസിഷ്യൻ തന്നെയാണ്. പുതിയ തലമുറ ഏതെങ്കിലും ഒരു വിദേശ ചിത്രത്തിൽ നിന്നോ വിദേശ ഗ്രന്ഥത്തിൽ നിന്നോ ആസ് ഇറ്റ് ഈസ് എടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുതിയ തലമുറ മാത്രം ചെയ്തിട്ടുള്ള കാര്യമല്ല. യാത്രയുടെ പോലും അടിസ്ഥാന ബീജം എന്ന് പറയുന്നത് ഒരു ഫിൻലൻഡ് ഭാഷയിൽ വന്ന ഒരു ഫോക്കലോർ കവിതയാണ്. അത് പക്ഷേ അഡാപ്റ്റേഷനാണ്, ക്ലീൻ ലിഫ്റ്റിംഗ് അല്ല. ക്ലീൻ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത് പ്രതിഭാപരമായ അനുഭാതങ്ങളുടെ വ്യത്യാസം മൂലം കുറുക്ക് വഴികൾ നേടി പോകുന്ന, റീമേക്ക് ചിത്രങ്ങൾ എടുക്കുന്നു എന്ന് പറയുന്നത് പോലെ അത് മറ്റൊരു കുറുക്ക് വഴി തേടി പോകുന്ന. പക്ഷേ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരോപണം ഉണ്ടായ ഒരു സംഭവമാണ് കോൺക്വറേഴ്സ് ഓഫ് ദി ഗോൾഡൻ സിറ്റി എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ ആശയാനുവാദമാണ് നഗരമേ നന്ദി എം ടി വസ്തു നേരെ എഴുതിയെന്നുള്ളത്. പക്ഷെ നിങ്ങൾ നഗരമേ നന്ദി കാണൂ, കോൺക്വറേഴ്സ് ഓഫ് ദി ഗോൾഡൻ സിറ്റി കാണൂ, രണ്ടിലും ഒരു നഗരത്തിൽ വന്ന് പെടുന്ന, നഗരത്തിൽ പെടാത്ത മനുഷ്യരുടെ നിസ്സഹായതയുടെ പെടച്ചിലുണ്ടെന്നുള്ളതല്ലാതെ, അതായത് കലാപരമായി കോപ്പി അടിക്കാം, കലാപരമായി പുനരാവിഷ്കരിക്കാം, പുനർവ്യാഖ്യാനിക്കാം, അത് കോപ്പിയിങ്ങും പ്ലേജറിസവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാനാവില്ല. പ്ലേജറിസം ആകുന്നത് നമ്മുടെ സംസ്കാരവും നമ്മുടെ ജീവിതസന്ധികളുമായി അതിന് യാതൊരു ബന്ധവുമില്ലാതിരിക്കെ മറ്റൊരാളുടെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു സംസ്കാരത്തിൽ നിന്ന് എടുത്തതിനെ കളം പോലും മാറ്റാതെ നിറം പോലും മാറ്റാതെ അതേവിധം പകർത്തി വയ്ക്കുന്നത് പ്രതിഭാശുവിൻ്റെ. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്ക് ജീവിതാനുഭവമില്ല, പകരമുള്ളത് DVD അനുഭവമാണ് എന്ന് പറയുന്നത് ശരിയാണോ? ജീവിതാനുഭവങ്ങളുള്ള പുതിയ തലമുറക്കാരെയാണ് എനിക്ക് പരിചയം കൂടുതലും. കാരണം ഞാൻ ഒരിക്കലും ഒരു തലമുറയെ അങ്ങനെ അധിക്ഷേപിച്ച് പറയാൻ തരില്ല. കള്ളനാളയങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. സംവിധായകരുടെയും നിർമ്മാതാക്കളുടെയും തിരക്കഥാകൃത്തുക്കളുടെയും കയ്യിൽ നിന്ന് സിനിമ അത്രയും സൂപ്പർ താരങ്ങളുടെ പിടിയിലായിപ്പോയി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? കച്ചവട പരമായ അർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വഴിഭ്രംശം സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നത് വെറുതെയാണ്. കാരണം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന സ്ഥാപനം അടക്കമുള്ളവർ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങുന്നത് താരങ്ങളുടെ മുഖങ്ങൾ നോക്കിയിട്ടാണ്. അത് കച്ചവട വ്യവസ്ഥിതിയിൽ വന്നിട്ടുള്ള ചേരുവകളുടെ ഒരു മാറ്റമാണ്. പക്ഷേ ഇതിന് ഞാൻ ഒരർത്ഥത്തിലും, എനിക്ക് ഈ സൂപ്പർ താരങ്ങളെ കൊണ്ടൊന്നും ആവശ്യമില്ല എന്ന സത്യം നിലനിൽക്കെ തന്നെ ഞാൻ അവരെ പ്രതിക്കൂട്ടിൽ നിർത്താൻ തയ്യാറല്ല.
കാരണം 98 സിനിമകൾക്ക് തിരക്കഥ എഴുതിയപ്പോൾ എൻ്റെ പേനയുടെ പുറകിൽ ഒരു സൂപ്പർ താരവും കടന്നു പിടിച്ചിട്ട് അതങ്ങനെ എഴുതണ്ട ഇങ്ങനെ എഴുതണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ അനുസരിക്കില്ലായിരുന്നു. പത്മരാജനോട് പറഞ്ഞിട്ടില്ല, പത്മരാജനെ അനുസരിച്ചിട്ടില്ല. ഞാൻ പറയാൻ വരുന്നത് അവനവൻ ഇരിക്കേണ്ടടുത്ത് അവനവൻ ഇരിക്കുന്നില്ല. എൻ്റെ വർഗത്തിൽപ്പെട്ട തിരക്കഥാകൃത്തുകൾ, സംവിധായകർ, ഇവരെ രണ്ടുപേരുടെ മുകളിൽ നിന്നുകൊണ്ട് സ്വന്തം നട്ടെല്ല് തെളിയിച്ചുകൊണ്ടെന്ന് ഇവിടെ നിൽക്കേണ്ട നിർമ്മാതാക്കൾ, അവരെല്ലാവരും ഒരു കോൾ ഷീറ്റിൻ്റെ, അതിൻ്റെ പുറകിൽ കിട്ടുന്ന സാറ്റലൈറ്റ് റൈറ്റിൻ്റെ ആനുകൂല്യങ്ങളുടെ മുമ്പിൽ ഭിക്ഷാന്തേഹികളായിട്ട് നിൽക്കേണ്ട ഗതികേട് വരുമ്പോൾ അവർ നഷ്ടപ്പെടുന്നവരുടെ നട്ടെല്ലാണ്. അവരവരിരിക്കാണ്ടെടുത്ത് അവരവരിരിക്കാതെ വരുമ്പോൾ സ്വന്തം സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള ആവശ്യത്തിൽ കവിഞ്ഞ കരുതലുകളും ഉത്കണ്ഠകളും ഉള്ളവരാണ് താരങ്ങൾ. സക്സസ് അവരെ വല്ലാതെ വിഭ്രമിപ്പിക്കുന്നുണ്ട്, ഭീതിപ്പെടുത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അവർ ഇടപെടും. സിനിമയിൽപ്പെട്ടവർ തന്നെയാണ്, സിനിമയുടെ വർഗത്തിൽപ്പെട്ടവരാണ് ഒന്നാം പ്രതികൾ. രണ്ടാം സ്ഥാനം ഞാൻ അവരെ പ്രതികൂട്ടിൽ നിർത്തിയുള്ളൂ. നമ്മൾ ഞാൻ ചോദിക്കട്ടെ, എം ടി വാസവൻ നേരെടുത്ത് ആ സീൻ അങ്ങനെയല്ല ഇങ്ങനെ എഴുതണമെന്ന് മമ്മൂട്ടിയെ മോഹൻലാലോ പറയുന്നുണ്ടോ സാർ? അടുഗോപാലകൃഷ്ണൻ അടുത്ത് പറയുന്നുണ്ടോ? എന്തിനു ഹരിഹരൻ്റെ അടുത്ത് പറയുന്നുണ്ടോ? അപ്പം അവരവർ നിൽക്കേണ്ടടുത്ത് നിൽക്കണം. പുതുതായി ഈ രംഗത്ത് വരുന്ന ഒരാളെ നമ്മൾ അടൂരുമായോ എം ജിയുമായോ ഹരിഹരനുമായോ താരതമ്യം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ എഴുതുന്നൊരു തിരക്കഥയിൽ അഥവാ ഒരു സുപ്രധാന ഇടപെടാൻ വരുന്നു ഒരു പുതിയ എഴുത്തുകാരൻ്റെ, അദ്ദേഹത്തോട് പറയണം, സാർ ഞാൻ 4-5 മാസമായി ഇതിൻ്റെ പുറയിൽ അടയിരുന്ന് തപസ് ചെയ്യുന്നത് പോലെ ചെയ്തുണ്ടാക്കിയതാണ്, ഇത് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇന്നത് മാറിയാൽ ഇന്ന പ്രോബ്ലം ഇതിലുണ്ടാകും. അങ്ങനെ പറഞ്ഞാൽ കൺവിൻസ്ഡ് ആകാൻ മാത്രം വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ് അപ്പുറത്ത് നിൽക്കുന്നവർ. അവർക്ക് ഇതിൻ്റെ ടോട്ടാലിറ്റിയെക്കുറിച്ചുള്ള കൺവിക്ഷൻ കുറവാണ് അവരെ ഇടപെടലുകൾക്ക് വേണ്ടി പ്രേരിപ്പിക്കുന്നത്. അതിനവർ തയ്യാറാവുന്നില്ല, ശാഠ്യമാണ് അവരുടെ ഭാഗത്തുള്ളതെങ്കിൽ എനിക്കത് പ്രയാസമാണ് സാറെന്ന് പറയണം. അപ്പോൾ ചിലപ്പോൾ ആ ചിത്രത്തിൽ ഞാൻ പുറത്തായെന്ന് വരും. ആ താരം അഭിനയിക്കുന്ന ഒരു 10-15 ചിത്രങ്ങളിൽ നിന്ന് ഞാൻ പുറത്തായെന്ന് വരും. എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് വരും. ആ ലക്ഷങ്ങളാണോ പ്രധാനം? ഇവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കിട്ടാവുന്ന കോട്ടക്കൊത്തളങ്ങളാണോ പ്രധാനം? എൻ്റെ നട്ടെല്ലും എൻ്റെ ക്രിയേറ്റിവിറ്റിയിലെ ഐഡൻറ്റിറ്റിയുമാണോ പ്രധാനം എന്ന് എഴുത്തുകാരൻ തീരുമാനിക്കണം. താങ്കൾ ഈ പറഞ്ഞതിൽ നിന്ന് ഹൃദയബന്ധങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും ഒക്കെ താങ്കൾ വളരെ പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ താങ്കൾ സിനിമയെക്കുറിച്ച് എഴുതിയതിലൊക്കെ ഇത് പാലിച്ചിട്ടുണ്ട്? ആ എഴുത്ത് ശ്രദ്ധിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഇഫക്റ്റ് അതിന് കിട്ടാൻ വേണ്ടി താങ്കളായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? അതിന് അങ്ങനെ ഒരു കലർപ്പ് ചേർക്കാൻ വേണ്ടി ചെയ്തിട്ടില്ല. പറയുന്നതിൻ്റെ സത്യസന്ധതയ്ക്ക് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ ആവശ്യമായുള്ളപ്പോൾ അത് പറയാൻ മടിച്ചിട്ടുമില്ല. പക്ഷേ സത്യസന്ധമായ എല്ലാ കാര്യങ്ങളും പറയേണ്ടതുണ്ടോ? പറയേണ്ടതായ കാര്യങ്ങൾക്ക് പറയാം, പറയരുതാത്തത് പറഞ്ഞുകൂടാ. ഏത് പറയരുതാത്തത് എന്നുള്ളത് ആരെക്കുറിച്ച് എഴുതുന്നു, ആരെഴുതുന്നു, ഏതർത്ഥത്തിൽ എഴുതുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച്. അപ്പം മരിച്ചുപോയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതം, അതിനെക്കുറിച്ച് എഴുതുമ്പോൾ എന്തൊക്കെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് താങ്കൾ? സ്വകാര്യ ജീവിതം എന്ന് നിങ്ങൾ പറയുന്നത് അയാൾക്കും ഈ സ്വകാര്യ ജീവിതത്തിലെ പങ്കാളികൾക്കും മാത്രം അറിയാവുന്ന, മറ്റുള്ളവർ അറിഞ്ഞാൽ അവർക്ക് അലോസരമുണ്ടാക്കുന്ന ഒരു സ്വകാര്യതയാണെങ്കിൽ അതിലേക്കുള്ളൊരു നുഴഞ്ഞു കയറ്റം ന്യായമല്ല, അഭിലഷണീയമല്ല. വളച്ചേട്ടില്ലാതെ പറഞ്ഞാൽ ഭരതനും ശ്രീവിദ്യയും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു താങ്കൾ എഴുതിയതിൽ താങ്കൾക്ക് യാതൊരു വീണ്ടു വിചാരവുമില്ല? ഇല്ല. താങ്കൾ ഇതേ ചോദ്യം കെ പി എസ് സി ലളിതയോട് ഇതേ വേദിയിൽ വെച്ച് ചോദിച്ചല്ലോ, അവർ നിഷേധിച്ചില്ലല്ലോ. അവർ ഹംസമായിരുന്നു ഭരതനും ശ്രീവിദ്യയും തമ്മിലുള്ള ബന്ധത്തിനെന്ന് അവർ താങ്കളുടെ മുമ്പിൽ ഏറ്റുപറഞ്ഞല്ലോ. അവരുടെ മക്കൾക്കതിൽ അവസരം തോന്നിയില്ലല്ലോ. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. ശ്രീവിദ്യ ഭരതൻ്റെ കാമുകി എന്നുള്ള നിലയിൽ ഭരതൻ്റെ പ്രണയസങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്നു. ലളിത അതേ ആഴത്തിൽ തന്നെ ഭരതൻ്റെ ജീവിത സങ്കല്പങ്ങളിലുണ്ടായിരുന്നു. ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയാണ് ഭരതനിൽ ആദ്യം മുതലേ ഉള്ളതെന്ന് ഭരതനെക്കുറിച്ച് എഴുതുമ്പോഴെല്ലാം ഞാൻ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. കലയുടെ കാര്യത്തിലായാലും ജീവിതത്തിലായാലും ഭരതൻ്റെ ഒരു വ്യക്തിസത്തയുടെ ഭാഗമാണത്. ഒന്ന് മറച്ചു വെച്ചുകൊണ്ട് മറ്റൊന്ന് മാത്രം പറഞ്ഞാൽ മറ്റാര് ക്ഷമിച്ചാലും ഭരതൻ്റെ ആത്മാവത് ക്ഷമിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഭരതൻ്റെ ജീവിതം സുഹൃത്തുക്കൾക്കിടയിലും ഭരതൻ അറിയുന്ന ആളുകൾക്കിടയിലും മറച്ചു വെച്ച പുസ്തകമായിരുന്നില്ല. കെ പി എസ് സി ലളിതയ്ക്ക് അത് പറയാനുള്ള അവകാശമുണ്ട്. പക്ഷേ താങ്കൾ ഒരു കാര്യം എഴുതുമ്പോൾ അവരെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ആലോചിക്കേണ്ടതല്ലേ? അവരെ ബാധിക്കും എന്ന അവസ്ഥയിലേക്ക് യാതൊന്നും ഞാൻ എഴുതിയിട്ടില്ല. അവർക്കറിയാവുന്നതും ലോകത്തിനറിയാമെന്ന് അവർക്ക് ബോധ്യമുള്ളതും അതുകൊണ്ട് അവർക്ക് യാതൊരു നീരസവും ഉണ്ടാകേണ്ട ന്യായമില്ലാത്തതുമായ ഒരുപാട് പരമാർത്ഥങ്ങളിൽ ചിലത് മാത്രമാണ് ഞാൻ എഴുതിപ്പോയിട്ടുള്ളത്. ആ പരമാർത്ഥങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനും ലളിതയും ഭരതനും കൂടി ഇരിക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനും ശ്രീവിദ്യയും ലളിതയും ഭരതനും കൂടി ഇരിക്കുമ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇത് ഞങ്ങൾക്കിടയിലുള്ള ഒളിമറകളില്ലാത്ത തുറന്ന മനസ്സുകൊണ്ട് മരിച്ചുപോയ പ്രിയപ്പെട്ട ഒരാളെക്കുറിച്ച് എഴുതുമ്പോൾ അങ്ങനെ ഞാൻ എഴുതിയില്ലെങ്കിൽ എന്നെക്കുറിച്ച് ലളിതയുടെ മനസ്സിൽ പുച്ഛമാണുള്ളത്. ചാമരം പാളങ്ങൾ ഓർമ്മയ്ക്കായി വിടവറയും മുമ്പേ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം, ഇങ്ങനെ എല്ലാവരും എക്കാലത്തും ഓർക്കുന്ന കുറേ തിരക്കഥകൾ എഴുതിയ ജോൺ പോളിന് ഒരു സംസ്ഥാന അവാർഡ് കിട്ടിയില്ല എന്നത് പലരും ഓർമ്മിക്കാത്തൊരു കാര്യമായിരിക്കും. ഒരുപക്ഷെ യേശുദാസിൻ്റെ കാലത്ത് പാടുന്ന മറ്റാളുകളെപ്പോലെ താങ്കൾ ഒരു നിർഭാഗ്യവാനായിരുന്നു. അക്കാലത്ത് തന്നെ എം ടിയും പത്മരാജനും കെ ജി ജോർജും ഒക്കെ സജീവമായിരുന്നതുകൊണ്ട് അതിനെ നിർഭാഗ്യമെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നേക്കാൾ അർഹതയുള്ളവർക്ക് ആ അവാർഡ് കിട്ടുന്നത് നിർഭാഗ്യമല്ല,
അത് സ്വാഭാവികമായിട്ടും അവർ എന്നേക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്നുള്ള തിരിച്ചറിവിലൂടെ കൂടുതൽ എനിക്ക് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രചോദനമായിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇതൊരു അതിവിനയം പറച്ചിലല്ല. പിന്നെ അതിൻ്റെ പുറകിൽ എന്തെങ്കിലും നിയതമായൊരു മോട്ടീവോടുകൂടി ആരെങ്കിലും ശ്രമിച്ചിരുന്നു എന്ന് പറയുന്ന തെറ്റിദ്ധാരണ മോട്ടീവൊന്നും എനിക്കില്ല. ഓരോ അവാർഡ് കമ്മിറ്റിയും അവർ തിരഞ്ഞെടുക്കാൻ വേണ്ടി അവരുടെ മുമ്പിലെത്തുന്ന ചിത്രങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് കിടന്നത്. അതിനേക്കാൾ നല്ല ചിത്രങ്ങൾ ചിലപ്പോൾ പുറത്തുണ്ടാകാം, അപ്പോൾ പരിഗണിക്കപ്പെടണമെന്ന് പോലുമില്ല. പരിഗണനയ്ക്ക് വരുന്ന ചിത്രങ്ങളിൽ നിന്ന് അവർക്ക് ബോധ്യപ്പെട്ട ചിത്രങ്ങളെയാണ്. അതേ ആ ഒരു ബോധ്യത്തിനെ മറ്റേതെങ്കിലും ഹാലോസ് സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് അവാർഡ് കമ്മിറ്റിയുടെ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകതയാണ്. അതെനിക്ക് ലഭിച്ചില്ല എന്നുള്ളത് എന്നെ ഒരു വലിയ നിരാശയിലാഴ്ത്തിയിട്ടുള്ള കാര്യം. എന്തുകൊണ്ട് ജോൺ പോളിന് ഒരു ഹാലോ ഉണ്ടായിക്കൂടാ? ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. ഉണ്ടായിപ്പോയവർ മറ്റുള്ളവർ അതിന് ശ്രമിച്ചവരാണെന്നുള്ള വ്യാഖ്യാനവും അതിനില്ല. കാരണം എം ടി വരുന്നത് സിനിമ കൊണ്ടല്ല എം ടിക്ക് ഹാലോ ഉണ്ടായത്. പത്മരാജൻ വരുന്നത് സിനിമ കൊണ്ടല്ല. അവർ സാഹിത്യ മേഖലകളിൽ തങ്ങളുടേതായ വലിയ പരിവേഷം സൃഷ്ടിച്ചതിന് ശേഷം അതിൻ്റെ അനുബന്ധമായി സിനിമയിൽ വന്നവരാണ്. അതൊരിക്കലും എനിക്ക് അവകാശപ്പെടാനില്ല. ഞാനൊരു സാധാരണ മാധ്യമ പ്രവർത്തകനായിരുന്നു, ചലച്ചിത്ര സൊസൈറ്റി പ്രവർത്തകനായിരുന്നു. അത്തരത്തിലുള്ള പൊതുപ്രവർത്തനത്തിൻ്റെ ഇടയിൽ നിന്ന് ആകസ്മികമായി സിനിമയിൽ വന്ന ആളാണ്. താങ്കളീ സൂചിപ്പിച്ച ചിത്രങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ ഹാലോ ഉണ്ടാക്കിയെടുക്കുന്നത്. അത് രണ്ടും തമ്മിലൊരു ഒരു 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 വേർതിരിവുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതിനെതിരെ നമ്മൾ കൊഞ്ചനം കുത്തുന്നത് എന്തിന്? അക്സെപ്റ്റ് ഇറ്റ് ആസ് എ ട്രൂത്ത്. അപ്പോൾ സിനിമ പോലത്തെ ഒരു മേഖലയിൽ സജീവമായി നിന്ന ശേഷം അത്രയൊന്നും പ്രാധാന്യം നമുക്ക് അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കി ജീവിക്കുമ്പോഴുള്ള ഒരു വിഷമം, അത് തീരെ ഇല്ല എന്നാണ് താങ്കൾ പറയുന്നത്? അവിടെ വലിയൊരു വ്യത്യാസമുണ്ട് ജോണി. സിനിമയിൽ 14 പടങ്ങൾ വരെ എഴുതിക്കൊണ്ട് വർഷങ്ങളോളം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന സമയത്തും നാട്ടിലെത്തിയാൽ ഓട്ടോറിക്ഷയിലോ ബസ്സിലോ സഞ്ചരിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും എയർ കണ്ടീഷൻ ബെഡ്റൂമിലല്ല എൻ്റെ ഭാര്യയും മകളെയും വളർത്തിയത്. ജീവിതത്തിൽ സർവ്വസാധാരണക്കാരനായി തന്നെയാണ് ഞാൻ എന്നും ജീവിച്ചിട്ടുള്ളത്. സിനിമയുടെ ഒരു പകിട്ട് ഒരിക്കലും എൻ്റെ ജീവിത രീതികളെ മാറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അസാന്നിധ്യവും എന്നെ അലോസരപ്പെടുത്തുന്നില്ല. സിനിമ പണമുണ്ടാക്കാനും കോടീശ്വരനാകാനുമുള്ള കുറുക്ക് വഴിയായിട്ട് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ ഇത്രയും ചിത്രങ്ങളുടെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ കടലാസ് എഴുതാനുള്ള കടലാസിൻ്റെ കാശ് പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ എഴുതി കൊടുത്ത ചിത്രങ്ങളുണ്ട്. കാരണം അങ്ങനൊരു തിരക്കഥ കൂടി ചേർന്നാലേ അത്തരത്തിലുള്ളൊരു സിനിമ ഇറങ്ങുകയുള്ളെങ്കിൽ, ആ സംവിധായകൻ അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളെങ്കിൽ അതിലെൻ്റെ സംഭാവനയായിട്ട് ഇത്രയെങ്കിലും. അതൊരു പാഷൻ്റെ പ്രശ്നമാണ്. അതിന് അണാ പൈ അല്ലെങ്കിൽ ജീവിത സൗകര്യങ്ങൾ ഇവയുടെ അളവ് മാത്രകളിൽ നമുക്ക് കുറിച്ചിടാനാകും. ഒരു പാഷനായിക്കോട്ടെ, അപ്പോഴും നമുക്കൊരു കഴിവുണ്ടെങ്കിൽ അതിനൊരു വിലയില്ലേ? അത് വാങ്ങേണ്ടതില്ലേ? വില നമുക്ക് ചില സമയത്ത് ആ വില നമ്മൾ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് അതിനേക്കാൾ വലിയൊരു നേട്ടം പൊതുവായി ഉണ്ടാകുന്നുവെങ്കിൽ അതിനുവേണ്ടി അത്തരം സാക്രിഫൈസുകൾ ചെയ്യണം. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്കെ ഒഴുക്കിനെതിരെ നീന്താൻ കഴിയൂ. ഞാൻ പഠിച്ചിട്ടുള്ളത് ഗുരുക്കന്മാരിൽ നിന്ന് അതാണ്. പിന്നെ നമുക്ക് കിട്ടുന്ന റെസ്പെക്റ്റിൻ്റെ കാര്യമാണെങ്കിൽ, ഇന്നും മലയാള സിനിമയുടെ ഏത് കേന്ദ്രത്തിൽ ചെന്നാലും ഞാൻ സജീവമായി സിനിമയിൽ നിന്നിരുന്നപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബഹുമാനവും സ്നേഹാദരവും എനിക്ക് ലഭിക്കുന്നുണ്ട് എല്ലാ തലമുറകളിൽ നിന്നും. അത് ദുർവിനിയോഗം ചെയ്യാൻ ഞാൻ പോകുന്നില്ല. അപ്പോൾ ആദ്യത്തെ തിരക്കഥ ഇനിയും എഴുതാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നായിരിക്കും താങ്കൾ ആ തിരക്കഥ എഴുതുക? അതെന്നാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്നേ ഞാൻ എഴുതുമായിരുന്നു. ആദ്യത്തെ തിരക്കഥയല്ല. എൻ്റെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഫിലിം മേക്കേഴ്സിലൊരാളാണ് ഭരതൻ. ഭരതൻ പറഞ്ഞിട്ടുള്ളത് ഏത് സിനിമയും ചെയ്യുമ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സിനിമ, അതാണ് എൻ്റെ അവസാനത്തെയും സിനിമ. കാരണം എൻ്റെ ആത്മാവിനെ എനിക്ക് ഇതിൽ പ്രതിവിന്യസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊരു ഊഴം എനിക്കില്ല എന്ന പനിയോടുകൂടി വേണം സിനിമ ചെയ്യാനെന്ന്. ആ പനി എന്നെ വിട്ടുപോകാതിരിക്കുന്നത് ഗുരുക്കന്മാരായവരുടെ എല്ലാം അനുഗ്രഹം കൊണ്ടാണ്. അപ്പോൾ ആ പറഞ്ഞ പനി ഒരു നല്ല പനിയാണ്. അതുകൊണ്ട് അതുണ്ടായിരിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു.